നമസ്കാരം പ്രിയപ്പെട്ടവരെ. കൈമൾക്ക് ലഭിച്ചു എന്നും അത് അന്നത്തെ തിരുമേനിമാരായിരിക്കും പ്രതിഷ്ഠിച്ചത്. വനവാസകാലത്ത് ഭരതൻസ്വാമി ശ്രീരാമസ്വാമി അന്വേഷിച്ചതിൽ നിന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ എന്നാൽ വന്ന് ചോദിക്കുമ്പോൾ ജ്യേഷ്ഠനില്ലാതെ രാജ്യം വേണ്ടാന്നും ജ്യേഷ്ഠനെ മടക്കി വിളിക്കാനാ പറഞ്ഞു. ഭാരതത്തിൻ്റെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച് ഭാരതത്തിൻ്റെ ഗ്രാമ സൗന്ദര്യവും സാംസ്കാരിക ആഘോഷങ്ങളും വർത്തക സംസ്കാരങ്ങളും പകർത്തിയെടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു എൻ്റെ സർക്കീറ്റിൻ്റെ ഉദ്ദേശം. കൊറോണയെന്ന ഈ മഹാമാരിക്കാലത്ത് യാത്രകൾ അസാധ്യമായി വന്നപ്പോഴാണ് ജില്ലയ്ക്കകത്തുനിന്നുകൊണ്ടുള്ള യാത്രകൾ മാത്രമായത്. അതുകൊണ്ട് ഇത്തരം യാത്രകളിലൂടെ വരാനിരിക്കുന്ന സർക്കീറ്റിൻ്റെ യാത്രകളെ വിലയിരുത്തരുതെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. സർക്കീറ്റിൻ്റെ നാലമ്പല യാത്രകൾ തുടരുകയാണ്. ഇനി മൂഴിക്കുളം ലക്ഷ്മണ പെരുമാളിൻ്റെ സന്നിധിയിലേക്ക്. എറണാകുളം ജില്ലയിലെ പാറക്കടവ് പഞ്ചായത്തിൽ ചാലക്കുടിപ്പുഴ എന്നറിയപ്പെടുന്ന പൂർണാനദിയുടെ കരയിലാണ് മൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം. ലക്ഷ്മണനൊരു ദിനമേ കാന്തേ രാമദേവൻ തൃക്കഴൽ കൂപ്പി വിനയാന്യുതനായിച്ചൊന്നാൻ. തമിഴ് ക്ഷേത്ര ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ഇഴചേർന്ന് നിൽക്കുന്ന ക്ഷേത്ര സങ്കല്പങ്ങൾ കൂടി ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രത്തിനുണ്ട്. വിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം വരുമാറരുൾ ചെയ്തിടണം. ആരും നിന്നിരുവഴിയൊഴിഞ്ഞില്ലിവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ. ആദിശേഷന്റെ അവതാരമായ ശ്രീ ലക്ഷ്മണ പെരുമാൾ രാവണപുത്രനായ മേഘനാഥനെ വധിക്കാൻ പുറപ്പെടുന്ന ഭാവത്തിലാണ് ഇവിടെ പ്രതിഷ്ഠാസങ്കല്പം. അപ്പോൾ എന്നാൽ വന്ന് ചോദിക്കുമ്പോൾ ജ്യേഷ്ഠനില്ലാതെ രാജ്യം വേണ്ടാന്നും ജ്യേഷ്ഠനെ മടക്കി വിളിക്കാനാ പറഞ്ഞു. അതിൽ മനം നോന്ന് അങ്ങേത്തൻ ദുഃഖിതനായി ഇവിടെ വന്ന് ജപം ചെയ്ത് തപം ചെയ്ത് കോയിൽ കിട്ടിയിരുന്നു എന്നുള്ളതാണ് തമിഴ്നാട്ടുകാരുടെ വിശ്വാസം. അവരുടെ രണ്ടാൾവാർമാർ ഇവിടെ വന്ന് ഇദ്ദേഹത്തിനെ ഭജിച്ച് ആരാധിച്ച് പോയെങ്കിലും വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ട്. ഷട്ടഗോപനമ്മാൾവാറും തിരുമംഗ ആൾവാറും അത് പെരിയ വായ്മൊഴിയിലും തിരുവായ്മൊഴിയിലുമാണ് നേരെ സ്തുതിക്കാണ്. പാസുരങ്ങൾ പാസുരങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ പറ്റിയുള്ള മംഗളാശാസനം എന്ന് പറയുന്നത് 108 എഴുതിയിട്ടുണ്ട്. അതിൽ 10 കൊടുത്തിട്ടുണ്ട്. ശ്രീരാമനതു കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരൂഢാനന്ദമരുൾ ചെയ്തതു വഴി പോലെ കേട്ടാലുമെങ്കിലും അതി ഗുഹ്യമാം ഉപദേശം കേട്ടോളം തീർന്നുകൂടും വികൽപ്പ ഭ്രമമെല്ലാം. ദ്വാപര യുഗത്തിൽ ഹരിത മഹർഷി വിഷ്ണു ഭഗവാന്റെ ദർശനത്തിന് തപസ്സിരുന്നതും ഭഗവാന്റെ തിരുമൊഴി ഉണ്ടായ ഈ സ്ഥലം തിരുമൊഴിക്കുളം പിന്നീട് തിരുമൊഴിക്കുളമായെന്നും പറയപ്പെടുന്നു. വിഘ്നേയമാത്മസ്വരൂപത്തെയും ചൊല്ലാമിടൂ. 1500 വർഷം പഴക്കം എന്നാണ് പറഞ്ഞാണ്. ചരിത്രപരമായിട്ട് രേഖകളൊന്നുമില്ല. അതിനുശേഷം ടിപ്പുവിന്റെ ആക്രമണത്തിൽ തകർത്തു കളയുകയും വീണ്ടും പുതുക്കി പണിഞ്ഞാണ് ക്ഷേത്രം. ഇതിന്റെ വലത് കരം ഒടിഞ്ഞാണ് അംഗവൈകല്യം സംഭവിച്ചത്. വീണ്ടും വാർത്ത കെട്ടി ഈ നാലമ്പലത്തിലെ ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ ഒരു കാരണവശാലും മാറാൻ സാധ്യമല്ല. അത്ര വൈഷ്ണവ തേജസ്സുള്ള അമ്പലങ്ങൾ പ്രതിഷ്ഠകളാണ്, അമാനുഷികമാണെന്ന് പറയുന്നു. പിന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ വെച്ച് പൂജിച്ചിരുന്നതും അതാകുമ്പോൾ കൂടുതൽ ഫലമാണല്ലോ. ഇവിടെ ഒരു ശ്രീകോവിലിനുള്ളിൽ കിഴക്കോട്ട് ദർശനമായി ശ്രീ ലക്ഷ്മണ പെരുമാളും തെക്കോട്ട് ദർശനമായി വിഘ്നേശ്വരനും പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ക്ഷേത്രത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഗോശാല കൃഷ്ണന്റെ പ്രതിഷ്ഠയുമുണ്ട്. ക്ഷേത്രത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നക്ഷത്ര വനം നട്ട് സംരക്ഷിക്കപ്പെടുന്നു. പരമാത്മനമറിയുമ്പോൾ മായാ സംബന്ധമയമൊക്കെ നീങ്ങിയിടുമല്ലോ. ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയേ.
മഹാവിഷ്ണു ഹരിത മഹർഷിക്ക് പ്രത്യക്ഷപ്പെട്ട ഇടമാണ്. ആ അപ്പോൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞ അരുൾമൊഴി, അത് തിരുമൊഴി, തിരുമൊഴി കളം പറഞ്ഞു പറഞ്ഞാൽ തിരുമൊഴി കുളമായി. അങ്ങനെയാണ് അതിൻ്റെ. ഇവിടെ ശരിക്കും വൈഷ്ണവും ശൈവവും ദേവിയുടെ ശക്തിയുള്ളതാണ്. ഇവിടെ ദക്ഷിണാമൂർത്തി അല്ല, ഇവിടെ ഈ ഗണപതിയോട് ചേർന്നാണ്. ഇവിടെ ഈ നേരെ കാണാനെടുത്തുണ്ട്, അത് നമുക്ക് കാണാം. ഗണപതിയും ദക്ഷിണാമൂർത്തിയും ശരിക്കും ഉണ്ടാവും. ബാക്കി ശൈവവും വൈഷ്ണവും ഉണ്ട്, ശൈവവും വൈഷ്ണവും കൂടി ഉണ്ട്. ഇതൊന്നും ഇവിടെ പെട്ടെന്ന് ആർക്കും അറിയില്ല. പിന്നെ പഴയ ബ്രാഹ്മണരാൽ നല്ല രീതിയിൽ പൂജിക്കാരായിട്ട് വരും, നല്ല ശക്തിയുള്ള അമ്പലം. വൈഷ്ണവദേവസ്വം ശരിക്കുള്ളതാണ്. കാരണം ഇദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാവിഷ്ണു ലക്ഷ്മി സമേതനായിട്ട് എന്തിൽ ചെയ്യിക്കുന്നോ ആ ആദിശേഷനാണ് ഇത്, വേറെ ഇല്ല. അത് നാഗേള ലക്ഷ്മി സ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പിറവാടുത്ത മുളക്കുളം എന്നാണ്. അത് ഇതിൻ്റെ അംശമാണ്. അവിടെ ആകെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഇവിടെ മൂലസ്ഥാനം ഇതാണ്. ഇവിടെ വന്നാൽ വഴിപാട് മായയാകുന്നതു നിർണയം, അതിനാലേ കായ സംബന്ധമാകും സംസാരം ഭവിക്കുന്നു. ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാവരണങ്ങളെന്നു രണ്ടു രൂപം മായയ്ക്കെന്നറിക സൗമിത്രേ നീ. നമ്മുടെ മനസ്സ് തുറന്നുള്ള ആ അകമഴിഞ്ഞുള്ള പ്രാർത്ഥന, നിഷ്കളങ്കമായിട്ടുള്ള പ്രാർത്ഥന, അതില് അദ്ദേഹത്തിന് വളരെയധികം സന്തോഷവും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങളും ഉണ്ടാകും. അതിനുശേഷം നമുക്ക് എന്ത് ബുദ്ധിമുട്ടാണ്ടാകും, നമുക്ക് ആ പോകേണ്ട ലൈൻ അദ്ദേഹം നമ്മളൊരു അടയാളമായിട്ട് കാണിച്ചു തരും മനസ്സിൽ. പിന്നെ നമ്മൾ സംശയിക്കേണ്ട, ആ വഴിക്ക് നീങ്ങിക്കോളൂ. നമ്മുടെ കാര്യങ്ങൾക്ക് തടസ്സമൊന്നുമില്ലാതെ ഇങ്ങനെ കഴിഞ്ഞു പൊക്കോളൂ, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എന്നതിൽ മുന്നേ തല്ലോ ലോകത്തെ കൽപ്പിക്കുന്നത് എന്നറിക സുഫല സൂക്ഷ്മബോധങ്ങളോടും. ഇവിടെ ലക്ഷ്മണ പെരുമാളിന്റെ തിരുസന്നിധിയിൽ ആദ്യാന്നമുണ്ണുന്ന ഉണ്ണിക്ക് ദീർഘായുസ്സിന്റെ അമൃതം ഭഗവാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജ്ഞാനരൂപിണിയാകും വിദ്യയായതു മറ്റേ ആനന്ദപ്രാപ്തി ഹേതുഭൂത എന്നറിഞ്ഞാലും മായാകൽപ്പിതം പരമാത്മനി വിശ്വമെടോ മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്നു തോന്നിക്കുന്നു. രഞ്ജു ഗണ്ഡത്തിങ്കളിപ്പന്ന ബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കലേതു മുന്നില്ലയല്ലോ മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും മാനസത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്ന സന്നിഭം വിചാരിക്കലില്ലതൊന്നല്ലോ വിഭ്രമം കളഞ്ഞാലും വികല്പമുണ്ടാകേണ്ട. പായമ്മൽ ശത്രുഘ്ന സ്വാമിയുടെ സന്നിധിയിലേക്ക് എന്റെ ഈ യാത്രകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. തൽപാത്മാ ജ്ഞാനിഹ ത്വൽപദാർത്ഥവുമായി.